ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോം ഷീറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ബോട്ട് ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാം. അപ്പം നമുക്കിനി ബോട്ടിലൊന്ന് പെയിൻറ് ചെയ്യണം. പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫെവിക്രിലിൻ്റെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പെയിൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് കളറാണെങ്കിലും യൂസ് ചെയ്യാം. കഴിയുന്നത് ഇവിടെ ലൈറ്റ് ഷെയ്ഡുള്ള കളർ ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പം എല്ലാം ചെയ്ത് വരുമ്പം നമ്മുടെ ബോട്ടിലോട്ട് അവസാനം കാണാൻ നല്ല രസമുണ്ടാവും. നമുക്ക് ഈ ബോട്ടിലൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. പിന്നെ ബോട്ടിൽ പെയിൻറ് ചെയ്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കാൻ അപ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിലേക്ക് വേണ്ട ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ബാക്ക് വശത്ത് തിരിച്ച് വെച്ചിട്ട് പിന്നെ പെൻസിൽ വെച്ചിട്ട് ഒരു ഹേർട്ട്, കുറച്ച് ഹേർട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ചെറിയൊരു ഹേർട്ട്, സെയിം സൈസ്, ഏകദേശം സെയിം സൈസാണ്, തീരെ വലുതല്ല, തീരെ ചെറുതുമല്ല, മീഡിയം സൈസിലുണ്ട് ചെറിയ ഹേർട്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനങ്ങനെ ഹേർട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു ഹേർട്ടെന്ന് പറയും, ചിലതൊക്കെ അങ്ങ് വല്ലാണ്ടങ്ങ് കട്ട് ചെയ്തപ്പോൾ അങ്ങ് വല്ലാണ്ടായിപ്പോയി. അപ്പോൾ നമുക്കിനി ബോട്ടിലിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ബോട്ടിൽ നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഉണങ്ങിയപ്പോഴത്തേക്ക് ചിലടത്ത് പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമുക്കിനി ഓരോരോ ഹേർട്ടായിട്ട് നമ്മുടെ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്യാമലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഓരോരോ ലവ് ഹേർട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒട്ടിക്കുന്ന സമയത്ത് കൈ വെച്ച് നല്ലോണം പ്രസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തൊരു ഫ്ലവർ പോലെയാണ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒട്ടിക്കുന്ന ഡയറക്ഷനും കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ കറക്റ്റ് ഡയറക്ഷനിൽ ഒട്ടിച്ചാൽ മാത്രമേ നമുക്കൊരു ഫ്ലവർ പോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ, നിങ്ങൾ ഈ ഹേർട്ട് ഒട്ടിക്കുന്ന ഈ ഒരു രീതി ഒന്ന് ശ്രദ്ധിക്കണം. കറക്റ്റ് ഡയറക്ഷനിൽ ഒട്ടിച്ചാൽ മാത്രമേ നമുക്കൊരു ഫ്ലവർ പോലെ കിട്ടത്തുള്ളൂ. അപ്പം ഒരു ഫ്ലവറിന് ഏകദേശം 4 പെറ്റൽ വേണം. നമ്മൾ ഒരു ഫ്ലവർ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മിഡിലായിട്ട് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പിങ്ക് കളറിലെ തെർമോകോൾ ബോളാണ് എടുക്കുന്നത്. നമുക്ക് ബീറ്റ്സ് യൂസ് ചെയ്യാം ഏത് കളറിൽ വേണമെങ്കിലും. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ക്യാമലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവറും ഉണ്ടാക്കി എടുക്കണം. നിങ്ങളെ ഞാൻ ഒരുക്കി കൊടുന്ന് കാണിച്ച കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതെന്താണ് ഒട്ടിക്കേണ്ടതെന്ന് കാര്യം ഒട്ടിക്കുന്ന കാര്യത്തിലാണ്. ഇതിൻ്റെ ചെറിയൊരു പാഠം എന്ന പാഠം വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ. ഒട്ടിക്കുന്ന ആ ഒരു ഡയറക്ഷൻ ഒന്ന് തെറ്റിപ്പോരുത്. അത് മാത്രമേ ഉള്ളൂ ഇതിൽ ആകെ ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു കാര്യം. കാരണം ഒട്ടിച്ച് പോകുമ്പോൾ നമുക്കൊരു ഫ്ലവർ പോലെ കിട്ടണം. ഒട്ടിച്ചതിന് പിന്നെ ഇളക്കാൻ പോകുന്നിടത്ത് പെയിൻറ് മൊത്തത്തിൽ ഇളകി വരും. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു വട്ടം കാണുമ്പോഴേ മനസ്സിലായിക്കോളും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫ്ലവറും അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ ഫ്ലവറും ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് നടുക്ക് ബീഡ്സൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാം. നമ്മുടെ മൂന്നാമത്തെ ഫ്ലവറോട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ രണ്ട് ഫ്ലവേഴ്സിൻ്റെ മിഡിലായിട്ട് തെർമോകോൾ ബോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനങ്ങനെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൂന്ന് ഫ്ലവേഴ്സും ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മൂന്ന് ഫ്ലവേഴ്സും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ബോട്ടിനകത്താണ്. നമുക്ക് ഈ ബോട്ടിൻ്റെ നെക്ക് വശത്തും ബാക്ക് വശത്തും സൈഡ് വശത്തും ഒക്കെ ആയിട്ട് ഇനി ഇതുവരെ കുറേ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് വശത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, എൻ്റെ ഫോം ഷീറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ഫോം ഷീറ്റിൽ പെൻ വെച്ച് ജസ്റ്റ് ഒരു സിഗ്സാഗ് പോലെ ഒരു പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പാറ്റേൺ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ ബോട്ടിൽ ഡയറക്റ്റ്ലി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ബോട്ടിൽ എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ടോട്ടലി 5 ഫ്ലവേഴ്സാണ് നമ്മുടെ ബോട്ടിലുള്ളത്. 2 ഫ്ലവേഴ്സ് എക്സ്ട്രാ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടിലിൻ്റെ നെക്കുവശത്തായിട്ട്. പിന്നെ ബോട്ടിൻ്റെ താഴ്വശത്തായിട്ട് ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത സിക്സാക് പാറ്റേൺ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പം നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഞാൻ സൈഡിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരത്തെ പറഞ്ഞില്ല ഫോം ഷീറ്റിൻ്റെ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനും സൈഡ് വശത്തായിട്ടൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സിക്സാക് പാറ്റേണിൻ്റെ കുറച്ചുകൂടി ചെറുതായിട്ടുള്ള പാറ്റേൺ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ വശത്ത് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനത് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ കംപ്ലീറ്റ് ഡെക്കറേഷനും കഴിഞ്ഞു. ഇപ്പം കാണാൻ നല്ല രസമായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ഫൈനൽ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എല്ലാം ഡെക്കറേഷൻസും കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ സൈഡിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ബോട്ടിൽ ഈ ബോട്ടിലാട്ടിന് മാറ്റങ്ങളും വരുത്താം. ഇനിയും ഇതുപോലെ ഫോം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. പിന്നെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. Thanks for watching.